ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മൾ കുറച്ചുകാലം മുമ്പ് നമ്മുടെ ഐഡിഎഫ്സി വോവ് ക്രെഡിറ്റ് കാർഡിന്റെ വീഡിയോ കാര്യങ്ങൾ നമ്മളിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഐഡിഎഫ്സി വോവ് ക്രെഡിറ്റ് കാർഡ് ഇതിലിപ്പോ ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇപ്പോ നമ്മൾ ഇത്ര കാലം നമുക്ക് ഐഡിഎഫ്സിന്റെ വോവ് ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ നിങ്ങൾക്ക് അറിയായിരിക്കും അതൊരു സെക്യൂർഡ് കാർഡാണ്. അതായത് നമ്മൾ എഫ് ഡി ഇട്ട് കിട്ടുന്ന ഒരു കാർഡാണ് നമ്മുടെ ഐഡിഎഫ്സി വോവ് കാർഡ്. പക്ഷെ അതിന്റെ റിവാർഡ് പോയിന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പർപ്പസിലാണ് ആക്ച്വലി എടുത്തത് തന്നെ. ഇതാണ് നമ്മുടെ ഐഡിഎഫ്സി വോവ് ക്രെഡിറ്റ് കാർഡ്. അപ്പൊ ഇത് നമുക്കിപ്പോ ഇത്ര കാലം നമുക്ക് നമ്മളിപ്പോ ഒരു ഇപ്പോ മിനിമം നിങ്ങൾക്ക് അറിയാം ഇതിന്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 2000 ആണ്. 2000 ടൈമിൽ നിങ്ങൾക്ക് ആക്ച്വലി കാർഡ് തുടങ്ങാൻ പറ്റും. അപ്പോ ഇത്ര കാലം നമുക്ക് ഇത് ലിമിറ്റ് ഇൻക്രീസ് ആണ് ഒരു ഓഫർ ഉണ്ടാകുന്നില്ല. അതായത് നമുക്ക് എഫ് ഡി എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ വൺ കാർഡിലൊക്കെ പോലെ, വൺ കാർഡ് ലൈറ്റിലൊക്കെ പറഞ്ഞ പോലെ, അതായത് നമുക്ക് ഒരു വർഷം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എഫ് ഡി എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഇൻക്രീസ് ഉള്ള ഓപ്ഷൻ ഇത്ര കാലം അവർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് ആക്ടിവേഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു നമ്മുടെ ഐഡിഎഫ്സി ബാങ്കിന്റെ വോവ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു 2000 രൂപ ഇട്ടിട്ടാണ് നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ നമ്മുടെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ എഫ് ഡി എമൗണ്ട് ഒന്നുകൂടിയും എഫ് ഡി ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ 5000 ഒന്നുകൂടി ഇടാം, 10000 ഇങ്ങോട്ട് ഇടാം, 20000 എത്ര വേണമെങ്കിലും നമുക്ക് ഇടാം, 100% നമുക്ക് ലിമിറ്റ് കിട്ടും. അപ്പോൾ ആ ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? അതായത് ഞാൻ ഇതിന്റെ നമ്മുടെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ലോഗിൻ ഓപ്ഷൻ കിട്ടും. അതായത് നമ്മുടെ മൊബൈൽ നമ്പറും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ലോഗിൻ ഓപ്ഷൻ കിട്ടും. ഞാൻ ആക്ച്വലി ഇവിടെ സൈഡിലേക്ക് നീങ്ങുന്നുണ്ട്, നമ്മുടെ ഇവിടെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ അതിന്റെ ഓപ്ഷൻസ് കാണാൻ കൊടുക്കാം. അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ജസ്റ്റ് എന്നാൽ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. OTP യിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഇൻക്രീസിന്റെ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അതിൽ അതിൽ കൂടെ തന്നെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു പുതിയ എന്താ പറയുക അപ്ഡേറ്റ് ആണ് നമ്മുടെ ഐഡിഎഫ്സി ബാങ്കിന്റെ വോവ് ക്രെഡിറ്റ് കാർഡിന്. അപ്പൊ നിങ്ങൾക്ക് ഈ കാർഡിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ലെങ്കിൽ ഇതൊരു ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. നമുക്ക് ഫോറക്സ് മാർക്കപ്പ് ചാർജ് ഒക്കെ ഭയങ്കര കുറവാണ്, 0 ആണ്, കുറവല്ല 0 ആണ്. അതുപോലെ തന്നെ ക്യാഷ് വിഡ്രോവലിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, 0% ഇൻട്രസ്റ്റ് ആണ്. ഫോറക്സ് റിവാർഡ് പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ റിവാർഡ് പോയിന്റ്സ് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ബൈ ചെയ്യുന്ന സമയത്ത് തന്നെ റിഡീം ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സെക്യൂർ ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എങ്ങനെ നമുക്ക് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ട് ചോദിക്കുന്നു ഫുൾ വീഡിയോ, എന്നുവെച്ചാൽ ഫുൾ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി നിങ്ങൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങൾ കണ്ടു ചോദിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ട ചെയ്താലോ. വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണ്ട. നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് അവന് ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും, അവതരും മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത കാണാം.